ദൈവ തിരുനാമത്തിന് മഹത്വം. ഈ ലോക്ക്ഡൗൺ കാലയളവിൽ ദൈവം നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. കുടുംബത്തോടൊന്നിച്ച് പ്രാർത്ഥിക്കാൻ സമയമുണ്ട്, വചനം വായിക്കാൻ സമയമുണ്ട്, ജീവിത പങ്കാളിയുടെ ജോലികൾ ഭാരങ്ങൾ മനസ്സിലാക്കാൻ സമയമുണ്ട്, പെൻഡിങ് എന്ന് പറയുന്ന പല വർക്കുകൾ നമുക്ക് പൂർത്തീകരിക്കാനൊക്കെ ദൈവം അനുവദിച്ച സമയമാണ് ലോക്ക്ഡൗൺ കാലയളവ്. അതോടൊപ്പം ഒത്തിരി കാര്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന സമയം കൂടിയാണ്. ഞങ്ങൾ കുടുംബത്തിലെല്ലാവരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ പാകം ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ദിവസം ഓരോ ഡ്യൂട്ടിയാണ്. ഒരു ദിവസം ഒരാൾക്കാണ് ഭക്ഷണമെങ്കിൽ മറ്റൊരു ദിവസം മറ്റൊരാൾക്കാണ്. അവരവർക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ അത് പ്രിഫർ ചെയ്യാം. അപ്പം ഒരു ദിവസം ഒരു കുഞ്ഞ്, എൻ്റെ ഒരു കുഞ്ഞ് ഭക്ഷണം അവൻ പാകം ചെയ്തു. അവൻ നോക്കിയിരിക്കുകയാണ്, എന്നെയും ജീവിത പങ്കാളി ബാക്കി സഹോദരങ്ങളെല്ലാം നോക്കിയിരിക്കുകയാണ്. അവൻ അഭിപ്രായത്തിന് വേണ്ടി നോക്കിയിരിക്കുമ്പോൾ പറയണം, നല്ല ഭക്ഷണമായിരുന്നു, ഒരു കൺഗ്രാജുലേഷൻ. അതോടൊപ്പം അവന് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചൊരു പ്രോത്സാഹനമൊക്കെ കിട്ടുമ്പോൾ അവനും സന്തോഷമായി. ഒരു ദിവസം ഒരു മകനുണ്ടാക്കിയ ഭക്ഷണത്തിന് പറഞ്ഞ സമയത്ത് ആ മേശയിലിരിക്കാൻ എനിക്ക് സാധിച്ചില്ല. അവൻ വളരെ പ്രതീക്ഷയോടെയാണ് എന്നെ കാത്തിരിക്കുന്നത്. അച്ഛൻ വന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയും, കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമെന്നൊക്കെ വിചാരിച്ചെങ്കിലും എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന് അവൻ വലിയ ദുഃഖിതനായിരുന്നു. എനിക്കെന്ന വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് തോന്നിയില്ല. ഞാൻ മറ്റെന്തോ സാഹചര്യത്തിൽ ഞാൻ ആ നേരത്തെ ഭക്ഷണം ഒഴിവാക്കി, ആ കൂട്ടായ്മയിൽ ചേരാൻ എനിക്ക് പറ്റിയില്ല. വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവൻ മാത്രം ഭക്ഷണത്തിനിരിക്കുന്നില്ല, അവൻ വളരെ വേദനയായി. ഞാൻ ചോദിച്ചു, കുഞ്ഞേ, ഞാൻ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെന്ന് ഓർത്ത് നീ എന്തിനത്ര വിഷമിക്കുന്നേ? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അച്ഛനു വേണ്ടി സമയം മാറ്റിവെച്ച് എത്രമാത്രം പ്രിപ്പയർ ചെയ്ത് ഞാൻ എത്രമാത്രം ചോദിച്ച് ഞാൻ അച്ഛനു വേണ്ടി മാത്രമാണ് ചെയ്തത്, എന്നിട്ടത് അച്ഛൻ പങ്കെടുത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമമായി. അവനൊത്തിരി കരയും, അവൻ സങ്കടപ്പെടുകയും ചെയ്തു. സത്യത്തിൽ ഇത് നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ദൈവം, പിതാവാം ദൈവം, നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് ഏറ്റവും മനോഹരമായി ഏറ്റവും നല്ലത് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മകന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടൊരു നല്ല ബലി, നല്ലൊരു ഭക്ഷണം, ഒരു ജീവൻ്റെ അപ്പം, നിത്യജീവനിലേക്കുള്ള ആഹാരം തയ്യാറാക്കിയാണ് വച്ചിരിക്കുന്നത് ഓരോ വിശുദ്ധ കുർബാനയും. അപ്പോൾ എൻ്റെ ദൈവപിതാവ് എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കാതെ ഞാനതിനെ അവഗണിച്ച് നാളെ പങ്കെടുത്തോളാം, പിന്നെ പങ്കെടുത്തോളാം, സമയമുണ്ടാകും പങ്കെടുത്തോളാം, ഇന്ന് കല്യാണമാണ്, തിരക്കാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ ബലിയർപ്പണങ്ങളും പങ്കെടുക്കാതെ പോയപ്പോൾ നമ്മുടെ ദൈവപിതാവ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും, എത്രമാത്രം കരഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ചങ്കിൻ്റെ വേദനയാണോ ഈ കൊറോണ കാലയളവിൽ നമുക്ക് ആരാധന പോലും നിഷേധിക്കപ്പെട്ടു പോയത്? എങ്കിൽ കഴിഞ്ഞകാല ജീവിതത്തിൽ വിശുദ്ധ കുർബാന, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ഒരുക്കിയ ആഹാരം, ഞാനത് വില കൽപ്പിക്കാതെ, എൻ്റെ അപ്പനെ പരിഗണിക്കാതെ, എൻ്റെ അപ്പൻ്റെ സ്നേഹത്തെ മാനിക്കാതെ തള്ളിക്കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനൊക്കെ മാപ്പ് ചോദിച്ച് ലോക്ക്ഡൗൺ എല്ലാം മാറിക്കഴിയുമ്പോൾ ബലിയർപ്പണത്തിലേക്ക് നമുക്ക് പങ്കുചേരാനുള്ളൊരു അവസരം കിട്ടുമ്പോൾ അതേറ്റവും സന്തോഷത്തോടെ ആദരവോടെ എൻ്റെ അപ്പൻ്റെ ഒപ്പം ഇരുന്ന് അപ്പനോടൊപ്പം ഒന്നിച്ച് അനുഭവിച്ച് ആ സ്നേഹത്തിൽ പങ്കുകാരാകാം എന്ന തീരുമാനം നമുക്കെടുക്കാം. കഴിഞ്ഞകാല ജീവിതത്തിൽ വിശുദ്ധ കുർബാനയോട് കാണിച്ചു പോയ അപരാധങ്ങൾക്ക് നമുക്ക് മാപ്പി ചോദിക്കുകയും വരാനിരിക്കുന്ന കാലങ്ങളിൽ ഇനി ഏറ്റവും വിശ്വസ്തതയോടെ അനുഭവിക്കാമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്യാം. അതിന് ഈ ദിവസം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും നയിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം.